ഹായ് എൻ്റെ പേര് ശ്രീനന്ദ്. ഞാൻ ജി എച്ച് എസ് കുറ്റിക്കോവിലാണ് പഠിക്കുന്നത്. ഞാൻ കാസർഗോഡ് നിന്നാണ് വരുന്നത്. എൻ്റെ റോബോട്ടിൻ്റെ പേര് അല്ലെങ്കിൽ എൻ്റെ പ്രൊജക്റ്റിൻ്റെ പേര് എന്ന് പറയുന്നത് ക്യൂട്ടി ബോട്ട് എന്നാണ്. അപ്പോൾ ഇത് തേർഡ് വെർഷനാണ് ഈ റോബോട്ടിൻ്റെ. അപ്പം ഇതിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു പെസ്റ്റിസൈഡ് സ്പ്രേയിങ് റോബോട്ടാണ്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും അധികം ആവശ്യപ്പെടുന്ന ഒരു അല്ലെങ്കിൽ ആവശ്യം ഉണ്ടാകുന്ന ഒരു ടൈപ്പ് പ്രൊജക്റ്റ് ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് ഇതിൻ്റെ അഗ്രികൾച്ചർ പർപ്പസ് തന്നെയാണ്. അതായത് ഇത് രണ്ട് സൈഡിലും പെസ്റ്റിസൈഡ് അടിച്ചാണ് നമുക്ക് ബ്ലൂടൂത്ത് കൺട്രോൾ വെച്ചിട്ട് അല്ലെങ്കിൽ ബ്ലൂടൂത്ത് നമ്മുടെ ഫോണും ബ്ലൂടൂത്ത് കണക്റ്റ് ചെയ്തിട്ട് പെസ്റ്റിസൈഡ് അടിച്ചുകൊണ്ട് പോവാം. നമ്മുടെ ഗ്രീൻ ഹൗസിലെല്ലാം വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാം. അതേപോലെ ഇതിൽ കുറച്ച് എക്സ്ട്രാ ഫീച്ചേഴ്സും കൂടിയുണ്ട്. അതായത് ഇൻബിൽഡ് ആയിട്ട് തന്നെ സെക്യൂരിറ്റി സിസ്റ്റം, അതേപോലെ ഫയർ സെൻസിങ്, അതുപോലെ ഹ്യൂമിഡിറ്റി, അങ്ങനത്തെ ഫീച്ചേഴ്സൊക്കെ ഇതിൽ ഇൻബിൽഡ് ആയിട്ട് തന്നെയുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ വർക്കിംഗ് ജസ്റ്റ് ഒന്ന് നോക്കാം. ആദ്യം തന്നെ ഇവിടെ ഒരു ഓൺ ഓഫ് ബട്ടൺ ഉണ്ട്, കീപാഡ് മെമ്പറി, LCD. ഇതാണ് ഇതിൻ്റെ സെക്യൂരിറ്റി സിസ്റ്റം. ഇതിൻ്റെ പാസ്വേഡ് അടിച്ചിട്ടാണ് നമ്മൾ ബാക്കിയുള്ള ഫങ്ഷൻസ് എല്ലാം ഓൺ ചെയ്യിക്കുന്നത്. അപ്പം ജസ്റ്റ് ഇതൊന്ന് ഓൺ ചെയ്യുകയാണ്. അപ്പം ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലായിരിക്കും വരുന്നത്. ആദ്യം ഇതിൻ്റെ ഇൻട്രഡക്ഷൻ പറഞ്ഞു, എന്നിട്ട് എൻ്റർ ഇയർ പാസ്വേഡ് എന്ന് അടിച്ചിട്ടുണ്ട്. അപ്പം നമുക്കൊരു സീക്രട്ട് പാസ്വേഡ് ഉണ്ട്, ഇത് നമുക്കിവിടെ എൻ്റർ ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പം ഇത് പാസ്വേഡ് അടിച്ചായിരുമ്പോൾ ബാക്കിയുള്ള ഫങ്ഷൻസ് എല്ലാം താഴെ നോക്കിയാൽ മനസ്സിലാവും. ബാക്കിയുള്ള ഫങ്ഷൻസ് എല്ലാം ഇവിടെ ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പം താഴെ മീൻസ് ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഹ്യൂമിഡിറ്റി ലെവലും ടെമ്പറേച്ചർ ലെവലും, ഇപ്പോൾ നമ്മുടെ കറൻറ്റ് സിറ്റുവേഷനിലത്തെ ഹ്യൂമിഡിറ്റി ലെവലും ടെമ്പറേച്ചർ ലെവലും ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ അക്യുറസി കുറച്ച് കുറവായിരിക്കും, ബട്ട് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന സെൻസർ എന്ന് പറയുന്നത് DHT11 ആണ്. അക്യുറസി കുറച്ച് കുറഞ്ഞ ഒരു ടൈപ്പ് സെൻസറാണ്. ഇതിൻ്റെ ബാക്കിലാണ് ഇതിൻ്റെ ബാറ്ററി സെക്ഷനും അതുപോലെ മെയിൻ കൺട്രോളിംഗ് യൂണിറ്റൊക്കെ വരുന്നത്. ഇതിൽ നമ്മൾ മെയിനായിട്ട് ഉപയോഗിച്ച മൈക്രോ കൺട്രോളർ അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് ബോർഡ് എന്ന് പറയുന്നത് അർഡിനോ ആണ്. അർഡിനോ നാനോ മുതൽ മെഗാ വരെ ഉപയോഗിച്ചിട്ടുണ്ട്. 3 അർഡിനോ ബോർഡാണ് ടോട്ടലായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അതേപോലെ കൺവേർട്ടേഴ്സ് ആൻഡ് മോട്ടോർ ഡ്രൈവ് ഉണ്ട്, L2 9810 മോട്ടോർ ഡ്രൈവർ. അതേപോലെ ഫ്രണ്ടിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, 3 സൈഡിലും ലെഫ്റ്റ് റൈറ്റ് ഡൗൺ ഏരിയയിൽ 3 സൈഡിലും ഫ്ലെയിം സെൻസർ വെച്ചിട്ടുണ്ട്. നമ്മൾ ഏതൊരു ആംഗിളിൽ നിന്നും ഇപ്പോൾ എവിടെയാണ് തീ പിടിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഏതൊരു നിമിഷത്തിലും തീ പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമ്മുടെ ഏരിയയിൽ. അപ്പം ഇതിൽ നമ്മൾ ഇൻബിൾഡായിട്ട് തന്നെ 180 അല്ലെങ്കിൽ 360 ഡിഗ്രിയിലും എവിടെ വെച്ച് തീയറ്റോ ഡിറ്റക്റ്റ് ചെയ്താൽ അതിനനുസരിച്ചിട്ട് പ്രതികരിക്കുന്ന രീതിയിലുള്ള ഒരു സെൻസിങ് യൂണിറ്റും നമ്മുടെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പം ഇവിടെ എവിടെയെങ്കിലും തീ എത്തിയാൽ ഈ ഒരു സെർവോ മോട്ടറ്, 9 grams സെർവോ മോട്ടറാണ്, അത് 180 ഡിഗ്രിയിൽ കറങ്ങും. ഈ പമ്പ് ഇവിടെ ഉള്ളൊരു സബ്മേഴ്സിബിൾ ടൈപ്പ് പമ്പ് ഉണ്ട്, അത് വെച്ചിട്ട് 180 ഡിഗ്രിയിൽ കറങ്ങും. അപ്പം അടുത്തതായിട്ട് നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് ജസ്റ്റ് ഒന്ന് നോക്കാം. ആദ്യം തന്നെ ഞാൻ ഇവിടെ ലൈറ്റർ എടുത്തിട്ടുണ്ട്. തീ ആ ഒരു വർക്കിംഗ്, അതായത് ഫ്ലെയിം ഡിഡക്ഷൻ്റെ വർക്കിംഗ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇപ്പോൾ ഇതിൽ ഞാൻ വെള്ളം ഒഴിച്ചിട്ടാ. വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഏരിയ 180 ഡിഗ്രി ഏരിയയിൽ ഇങ്ങനെ വെള്ളം അടിച്ചുകൊണ്ട് നിൽക്കും. ഇപ്പോൾ കണ്ടില്ല എത്ര സമയമാണ് ഇവിടെ തീ ഉണ്ടാകുന്നത്, അത്രയും സമയം വരെ ഇത് കറങ്ങിക്കൊണ്ട് വെള്ളം അടിച്ചുകൊണ്ട് നിൽക്കും. അപ്പം നെക്സ്റ്റ് വർക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ഫോൺ എടുത്തിട്ട് ഒരു ആപ്പ് ഉണ്ട്, ആ ആപ്പ് വഴി ഇവിടുത്തെ ബ്ലൂടൂത്തിലേക്ക് കണക്റ്റ് ചെയ്തിട്ട് ഫോർവേഡ്, ബാക്ക്വേഡ്, ലെഫ്റ്റ്, റൈറ്റ് എന്ന ഡയറക്ഷനിലേക്കും ഈ ലെഫ്റ്റും റൈറ്റിലും ഇരിക്കുന്ന പമ്പ്, അതൊരു 12 വോൾട്ടിൻ്റെ ഹൈ പവർ പമ്പാണ്, സബ്മെർസിബിൾ ടൈപ്പ് അല്ല, അക്യുറത്തിലെല്ലാം വെക്കുന്ന ടൈപ്പ് വാട്ടർ പമ്പാണ്. അപ്പം ആ ഒരു രീതിയിൽ രണ്ട് സൈഡിലേക്കും സ്പ്രേ അടിക്കും. അപ്പോൾ ഈ സ്പ്രേയിങ് യൂണിറ്റ്, അതായത് ഈ നോസലൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ സാധാരണയിലെ സ്പ്രേയറും ബാക്കിൽ എംസിലും കൊണ്ട് ട്യൂബ് വെച്ചിട്ട് നല്ല രീതിയിൽ സ്റ്റിക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ ഗമ്മ് ചെയ്തിട്ടാണ് ഈ ഒരു സിസ്റ്റം നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം നമുക്കിതൊന്ന് ബ്ലൂടൂത്ത് വഴി ഒന്ന് കണക്ട് ചെയ്യാം. കണക്ട് ചെയ്തതിനേക്കാളും മുമ്പ് നമുക്ക് ഇതിന് പെയർ ആക്കണം. പെയർ ചെയ്തിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, കണക്ഷൻ ചെയ്തു, കണക്ട് ചെയ്തു. ഇനി നമ്മൾ ഇത് റൺ ചെയ്താൽ ഇങ്ങനെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ പമ്പും ഓൺ ചെയ്യാം. ലെഫ്റ്റും റൈറ്റിൽ ഇരിക്കുന്ന പമ്പും കൂടി നമുക്ക് ഇതുവഴി ഓൺ ചെയ്യാം. അപ്പം ജസ്റ്റ് ഇതൊന്ന് ഞാൻ ആദ്യം മുതൽ ഒന്ന് കണക്ട് ചെയ്യുകയാണ്. നമുക്ക് ഇത് ഞെക്കിയാൽ
ഇതിന്റെ ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പം ഇതിൽ വെള്ളം ഞാൻ അഴിച്ചാൽ, നമുക്ക് വെള്ളം അഴിച്ചാൽ നമുക്ക് ഡിഫറെൻറ്റ് ആംഗിളിനും ഡിഫറെൻറ്റ് ടൈപ്സിൽ വെള്ളം നമുക്ക് സ്പ്രേ ചെയ്യാൻ പറ്റും. മീഡിയം തൊട്ട് ഹൈ ലെവൽ വരെ നമുക്ക് ഇതിലൂടെ സ്പ്രേ ചെയ്യാൻ പറ്റും. തിൻ ലെയർ തൊട്ട് അത്യാവശ്യമില്ല മീഡിയം ലെവൽ വരെ നമ്മൾ സാധാരണ സ്പ്രേ സ്പ്രേ ബോട്ടിലില്ല, ആ ലെവലിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ തിരിച്ച് നമുക്കിത് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം രണ്ട് ടൈപ്പ് മോട്ടർ നമുക്കിതിലൂടെ ലൈക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പം ഇത്രയാണ് ഇതിൻ്റെ വർക്കിംഗ്. താങ്ക് യു.